الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عنا يا كريم يا رحيم يا الله السلام عليكم ورحمة الله وبركاته അർഹമു റാഹിമീനായ പടച്ചതമ്പുരാൻ, വിശുദ്ധമായ റമദാനിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അനുഭൂതികളും ആശീർവാദങ്ങളും നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൻ്റെ അവസാനത്തെ പത്ത് അഥവാ എത്തുക്കും മിനന്നാർ, നരകമോചനത്തിൻ്റെ പത്തെന്ന് വിശേഷിക്കപ്പെടുന്ന ദിവസങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്റാകുന്ന മഹാഭാഗ്യം കൊണ്ട് അനുഗ്രഹീതമായ രാവുകളാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ 21-ാം രാത്രിയും അതിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റമദാനിൻ്റെ അവസാനത്തെ പത്താകുമ്പോൾ, പ്രത്യേകിച്ച് അവസാനത്തെ പത്തിലെ ഒറ്റപ്പെട്ട രാത്രികൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുവാൻ വേണ്ടി സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇദാ ദഖൽ അഷ്റുൽ അവാഖിർ, റമദാനിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ കടന്നു വന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുദ്ദൽ മഇസറ വഅയ്ക അഹ്ലഹ, അവിടുന്ന് അരമുണ്ട് മുറുക്കി ഒടുക്കുമായിരുന്നു. അതായത് ആ ദിവസങ്ങളിൽ ഇബാദത്തുകൾ ഏർപ്പെടുന്നതിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുണ്ട് അവിടുന്ന് മുറുക്കി ഒടുക്കുമായിരുന്നു. മാത്രവുമല്ല, വഅയ്കല്ല അഹ്ലഹ, തൻ്റെ അഹ്ലുകാരെ ആ ദിവസങ്ങളിൽ അമൽ ചെയ്യുവാൻ വേണ്ടി, ഇബാദത്തുകൾ ചെയ്യുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം 1000 മാസങ്ങളേക്കാൾ മഹത്വങ്ങൾ നിറഞ്ഞ ഒരു രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളതായ ദിവസങ്ങൾ. പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും ലൈലത്തുൽ ഖദർ തടയപ്പെട്ടാൽ അവൻ അല്ലാഹുവിൻ്റെ എല്ലാ റഹ്മത്തിനെയും തൊട്ട് തടയപ്പെട്ടവനാണ് എന്ന് ഷഫീഉൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെ, ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ട രാപ്പകലുകളാണ് ഇനി നമ്മുടെ മുന്നിലേക്കുള്ളത്. കഴിഞ്ഞ വർഷം ഈ 10 ദിവസങ്ങളിൽ, റമദാനിൻ്റെ അവസാന 10 ദിവസങ്ങൾ വന്നാൽ നാം എല്ലാവരും പള്ളികൾ ധന്യമാക്കുമായിരുന്നു, പള്ളികളിൽ നാം ഇഇതികാഫോ ഇരിക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പള്ളികളിൽ ഇഇതികാഫ് ഇരിക്കാൻ സാധ്യമല്ല. എല്ലാ പള്ളികളുടെയും വാതിലുകൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, നമ്മുടെ മുന്നിൽ ഇപ്പോൾ അടഞ്ഞുകിടക്കുന്നത് പള്ളികളുടെ വാതിലുകൾ മാത്രമാണ്. ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല, തൗബയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല, സ്വർഗത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല. ആ വാതിലുകളെല്ലാം നമുക്ക് വേണ്ടി മലക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും ആ വാതിലുകൾ നമ്മുടെ മുന്നിൽ കൊട്ടി അടയ്ക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പള്ളികളിൽ പോകാൻ കഴിയാത്ത പ്രയാസങ്ങൾ നമുക്ക് വേണ്ട. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ നാം ഇപ്പോൾ തറാവീഹ് നിസ്കരിക്കുന്നു, മറ്റുള്ള ഫർളുകൾ നിസ്കരിക്കുന്നു, അതിനുവേണ്ടി പ്രത്യേകമായ സ്ഥലങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആ സ്ഥലങ്ങളിൽ ഇനിയുള്ളതായ ദിനരാത്രങ്ങളിൽ നമ്മൾ പള്ളികളിൽ എത്രത്തോളം ആവേശത്തോടെ ചെന്നിരിക്കുമോ, അതുപോലെ ഇഇതികാഫിൻ്റെ നിയ്യത്തോടുകൂടി ആ സ്ഥലങ്ങളിലേക്ക് ചെന്നിരുന്ന്, ആ മുസല്ലകളിൽ ചെന്നിരുന്ന് വിശുദ്ധമായ ഖുർആൻ ഓതുക, ദിക്റുകൾ ചൊല്ലുക, തഹ്ലീലുകൾ ചൊല്ലുക, തസ്ബീഹുകൾ നിസ്കരിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ മനമുരുകിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക, തീർച്ചയായും അള്ളാഹു നമ്മുടെ ദുആക്കൾ തട്ടിക്കളയുകയില്ല. നമ്മുടെ ദുആക്കൾ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് വാഗ്ദാനം ചെയ്ത ദിവസങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ആ ഉറച്ച വിശ്വാസത്തോടെ അള്ളാഹുവിന് മുന്നിൽ നമ്മൾ കരങ്ങൾ നീട്ടിയാൽ അള്ളാഹു തട്ടിക്കളയുകയില്ല, അവൻ സ്വീകരിക്കുക തന്നെ ചെയ്യും.
നമ്മുടെ വീടുകളെ പള്ളികളാക്കാൻ ശ്രമിക്കുക. നമ്മുടെ അഹ്ലുകാരെ നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ധാരാളം ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടാൻ പറയുക. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരു പള്ളി അടയ്ക്കപ്പെട്ടുവെങ്കിൽ അത് കാരണമായി ഇബിലീസിന് വല്ലാത്ത സന്തോഷമായിരിക്കും. ഈ പള്ളികളെല്ലാം അടഞ്ഞു നടക്കുമ്പോൾ അവനാണിപ്പോൾ വല്ലാത്ത ആഹ്ലാദം. എന്നാൽ ഒരിക്കലും അവനെ സന്തോഷിക്കാൻ നമ്മൾ വിടാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലുള്ള ഒരു പള്ളിയാണ് അടയ്ക്കപ്പെട്ടതെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളെ നമ്മൾ പള്ളിയാക്കി മാറ്റണം. അതിലൂടെ ഇബിലീസിനോട് പൊരുതി ജയിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്നും ഇബ്ലീസിന് കയറാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ വീടുകൾ ജമാഅത്തായി നിസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. ഖുർആനോത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തസ്ബീഹും തഹ്ലീലുകളും ചൊല്ലുന്നുണ്ട്. ധാരാളമായ ദുആകൾ ചെയ്യുന്നു, ഖുർആൻ ഓതുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് ഇബ്ലീസ് കയറാൻ കഴിയാതെ വളരെ വിഷമത്തോടെ കഴിയുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ വീടുകളിലുള്ള ബലാ മുസീബത്തുകൾ നീക്കി കിട്ടുന്നതിന് വേണ്ടി അള്ളാഹു നമുക്ക് തന്ന് കാണിച്ചു തന്ന ഒരു മാർഗമാണ് ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. അത് കഴിവിൻ്റെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ദുആകൾ ധാരാളമായി നമ്മൾ ചെയ്യണം. കഴിഞ്ഞ ഈ കൊറോണ ബാധിച്ച് നമ്മളെല്ലാം ലോക്ക്ഡൗൺ ആകുന്നതിന് മുമ്പ് നാം എല്ലാവരും ഒരു വലിയ പ്രതിഷേധത്തിലായിരുന്നു, ഒരു പ്രക്ഷോഭത്തിലായിരുന്നു, ഒരു ആർപ്പാട്ടത്തിലായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. CAA NRC NPR പോലുള്ള കറുപ്പ് ചട്ടങ്ങൾക്കെതിരെ നമ്മൾ ഉണ്ണാവൃതമിരുന്ന ആളുകളുണ്ട്, പോരാട്ടങ്ങൾ നടത്തിയ ആളുകളുണ്ട്, ധാരാളമായി ദുആ ചെയ്ത ആളുകളുണ്ട്. എന്നാൽ കൊറോണ വന്നതോടുകൂടി ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധം നമ്മുടെ എല്ലാം മനസ്സുകളിൽ നിന്നും മാങ്ങിപ്പോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാകാം ഇന്ന് നമ്മുടെ ഇന്നും ദുആകളിൽ ആ ഒരു വിഷയം കാണുന്നേയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് മറന്നു പോകാൻ പാടില്ല. നമ്മുടെ ദുആകൾക്ക് ഏറ്റവും ഇജാബത്തുള്ള ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ ദുആകളിൽ ആ ഒരു വിഷയം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ പൗരത്വ അവകാശത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ഒരു വിഷയം കൂടി അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പൗരത്വം അള്ളാഹു അത് ഉറപ്പുള്ളതാക്കി നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരാക്കി തീർക്കുമാറാകട്ടെ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി, നബിയെ, ലൈലത്തുൽ ഖദർ വന്നാൽ ഞാൻ എന്താണ് അധികമായി അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്? ഏത് ദുആയാണ് പറയേണ്ടത് അധികമായി? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫ് അന്നാ യാ കരീം യാ റഹീം യാ അല്ലാഹ്. ഈ ദുആ ആയിഷ നീ അധികരിപ്പിക്കണം. അല്ലാഹുവേ, ഇന്നക അഫുൻ, നീ മാപ്പ് നൽകുന്നവനാണ്. ഇന്നക അഫുൻ തുഹിബ്ബുൽ അഫ്വാ, മാപ്പ് ചെയ്യുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് ഫഅഫ് അന്നാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് തരണമേ, അള്ളാഹു ഞങ്ങൾക്ക് നീ മാപ്പ് തരണമേ. ഈ ദുആ ധാരാളമായി ചെയ്യുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബിയോട് റളിയല്ലാഹു തആല അൻഹ അവരോട് പറയുകയുണ്ടായി. അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഇനിയുള്ള ഈ ദിവസങ്ങൾ ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.